ഹായ് ഗൈസ്, എല്ലാവർക്കും സീനാ പ്ലസിലെ മറ്റൊരു കിടിന വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഞാനിപ്പോൾ ഇന്ന് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രവട്ടത്തിലാണ്, അതായത് മച്ചൂർ മല എന്ന് വേണ്ടി പറയാം. മച്ചൂർ മലൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആദ്യം ഇട്ടായിരുന്നു അല്ലേ. അപ്പോൾ മച്ചൂർ മലയിൽ നമ്മൾ സൈക്കിൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ബാക്കിലുള്ളത് മൂന്ന് ഫ്രോഗിൻ്റെ സൈക്കിളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈക്കിൾ എടുത്തിട്ട് മൂന്ന് ഫ്രോഗ് പിന്നെ രണ്ട് സൈക്കിൾ ഉണ്ട് കേട്ടോ, അങ്ങനെയുണ്ട്. അപ്പോൾ ആ ഒരു സൈക്കിൾ എടുത്ത് നമ്മൾ നാല് പേരുന്ന് മച്ചൂർ മലയ്ക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വീഡിയോ ഒക്കെ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫ്രോഗ് കമ്പനിയെ കുറിച്ചാണ്. നമ്മൾ സൈക്കിളൊക്കെ വാങ്ങുമ്പോൾ, ഗിയർ സൈക്കിൾ വാങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കും ഏത് കമ്പനിയാണ് വാങ്ങേണ്ടതെന്നൊക്കെ കുറേ ആൾക്കാർ ആലോചിക്കുന്നുണ്ടോ. അപ്പോൾ അവർക്കെല്ലാം അവരുടെ ഡൗട്ടൊക്കെ തീർക്കാനുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾക്ക് നേരെ ഒരു ബോറടിപ്പിക്കാണ് വീട്ടിൽ കിടന്നല്ലോ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു മൂന്ന് ഫ്രോഗിൻ്റെ സൈക്കിളിനെ ഒന്ന് റിവ്യൂ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് മൂന്ന് ഫ്രോഗിൻ്റെ സൈക്കിളാണ്. ഇത് ഫ്രോഗിൻ്റെ ലേപ്പേഡ്. ഓക്കെ, അതേപോലെ തന്നെ ഇത് വൈപ്പർ, ഫ്രോഗിൻ്റെ വൈപ്പർ. അതുപോലെ തന്നെ ഇത് റാപ്റ്റർ, ഫ്രോഗിൻ്റെ റാപ്റ്റർ വരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഓരോരോന്നൊരു ഇഞ്ചിനും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് 17.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇത് 18.5 ഇഞ്ച്. അതുപോലെ തന്നെ ഇത് എത്രയാണോ, ഇത് 23 ഇഞ്ച്. അപ്പോൾ ഇതിന് വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് കൂടുതലാണ്. അതായത് ഓരോ സൈക്കിളിനും ഓരോ ഇതിന് ഓരോരോ വണ്ണങ്ങളുണ്ട്. അതുപോലെ ആയിട്ട് ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇത് ഏകദേശം വാങ്ങുമ്പോൾ 16,000 രൂപ ആയിരുന്നു വില വരുന്നുള്ളൂ ഈ ഒരു സൈക്കിൾ വാങ്ങുമ്പോൾ. അതേപോലെ തന്നെ ഇതിന് 17,000 രൂപ ഉണ്ട്. അതേപോലെ തന്നെ ഇതിന് 23. പക്ഷെ അതേപോലെ തന്നെ ഇതിന് ക്വാളിറ്റിയും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രോഗിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ റിവ്യൂ എടുത്തായിരുന്നു, ഫ്രോഗിൻ്റെ ലേപ്പേഡിൻ്റെ അൺബോക്സിങ് ചെയ്യുന്ന റിവ്യൂ ഞാൻ എടുത്തായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ സൈക്കിൾ എന്ന് പറയാനാണെങ്കിൽ മൂന്ന് തരാനുള്ളത് അല്ലേ. ഒന്ന് മറ്റേ റോഡ് ബൈക്ക്. റോഡ് ബൈക്ക് എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ ഇതേപോലത്തെ ഒക്കെ റോഡിലൂടെ, അതായത് ഒരു ഓഫ് റോഡ് എന്നുള്ള രീതിയിൽ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ടാറിന് കംപ്ലയിൻറ്റ് വരും അല്ലേ, കംപ്ലയിൻറ്റ് വരില്ല. അപ്പോൾ ആ ഒരു സൈക്കിളും സൈക്കിൾ എന്ന് പറയാൻ നമുക്ക് നാഷണൽ ഹൈവേയിലൂട്ടൊക്കെ ഓടിക്കാനും പറ്റുള്ളൂ കേട്ടോ. ഇതെന്ന് പറയാനാണെങ്കിൽ ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഈ സാധാ ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യാം, പക്ഷേ കൂടുതൽ ഓഫ് റോഡിംഗ് പറ്റില്ല. അതൊക്കെ അതിനൊക്കെ ഏറ്റവും നല്ല നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ അതിലൂട്ടൊക്കെ തന്നെയാണ് അടിപൊളിയായിട്ട് ആ സൈക്കിളൊക്കെ പോവാം. പിന്നെ ഉള്ളതാണ് എം ടി ബി. എം ടി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്നത് ഇതേ രണ്ട് ഇപ്പോൾ മൂന്ന് സൈക്കിളും എം ടി ബി ആണ് കേട്ടോ. ഇത് പറയാനാണെങ്കിൽ രണ്ട് ബാക്ക് ടയറും ബാക്കും ഫ്രണ്ട് ടയറും ആയിക്കോട്ടെ ഓഫ് റോഡിംഗ് ടയറാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് എത്ര ശക്തിയുണ്ടോ, ഇതിപ്പോൾ എത്ര ദൂരം കാര്യങ്ങൾ കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര ശക്തിയുണ്ടോ അത്ര ഇതിൽ നമുക്ക് ചവിട്ടി ഇത് കയറ്റാനാവും. അപ്പോൾ ഇതിന് എം ടി ബി വാങ്ങുന്നവർ എം ടി ബി വാങ്ങാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ മൂന്ന് എം ടി ബി ആണ് എം ടി ബി കേട്ടോ. അപ്പോൾ ഇന്നവരെ ഒരു പ്രശ്നവും കാര്യങ്ങളും ഈ ഒരു സൈക്കിളിൽ വന്നിട്ടില്ല. നമ്മൾക്ക് ഫസ്റ്റ് തന്നെ ചെറിയ സൈക്കിളിൽ നിന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ ഒരു ഫ്രോഗിൻ്റെ തന്നെ ഇപ്പോൾ നമ്മളെ അടുത്ത് നിലവിലുള്ളതിന് ഏറ്റവും ചെറിയ സൈക്കിളാണിത്. അപ്പോൾ ഫ്രോഗിൻ്റെ മുതലാളി കാണുന്നുണ്ടെങ്കിൽ നല്ല സൈക്കിളാണ് അവരോട് പറയുകയാണ്. ഫ്രോഗിൻ്റെ നല്ല സൈക്കിളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മൂന്ന് സൈക്കിൾ വാങ്ങിയിട്ടുള്ളത് മട്ടന്നൂരിലെ ലാച്ചി എന്നാണ്. ലാച്ചി കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഷോപ്പാണ് ലാച്ചി, മറ്റന്നൂരിലെ ലാച്ചി. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ കമൻറ്റിൽ ഫസ്റ്റ് പിന്നെ അയച്ചു തരാം. അപ്പോൾ ഈ ഒരു സൈക്കിൾ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 കൊല്ലമായി കേട്ടോ. ഈ 3 കൊല്ലമായിട്ട് ഈ ഒരു സൈക്കിളിൽ വന്നൊരു ബാഡ് ന്യൂസ് എന്ന് പറയാൻ, കുഴപ്പം എന്ന് പറയാനാണെങ്കിലും നമ്മളെന്തായാലും സൈക്കിൾ ഇവിടെ പിടിക്കുമ്പോൾ ഇതെന്തായാലും തന്നെ തീരുമല്ലോ, അതങ്ങനെ ഇതിനൊരു പക്ഷേ തന്നെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും സൈക്കിളിനായിട്ടൊരു വ്യത്യാസങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ സീറ്റ് കവറില്ലാത്തതുകൊണ്ടാണ് വേറെ ഒരു പ്രശ്നം ഇതിനില്ല. ഇതൊക്കെ 3 കൊല്ലമായിട്ട് ഇതിൻ്റെ കട്ട പോലും തീർന്നിട്ടില്ല. ഓക്കെ, അത്യാവശ്യം നല്ലവണ്ണം ദൂരം കാര്യങ്ങളൊക്കെ പോയ സൈക്കിൾ തന്നെയാണ്. എന്നിട്ട് ഇതിനൊരു കട്ട പോലും തീർന്നിട്ടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ പോലും ഒരു സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ട് സൈക്കിൾ ഇപ്പം നല്ല പെർഫെക്ഷൻ ആയിട്ട് തന്നെ നിൽക്കുന്നത്. ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, പക്ഷേ ഇപ്പോൾ 3 കൊല്ലമായല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പറയാനാണെങ്കിൽ ഗിയറ് നമ്മൾ സൈക്കിൾ വാങ്ങിക്കാൻ ഒരു 6-7 മാസം ആകുമ്പോൾ നമുക്ക് ഇതിന് സർവീസ് വേണം. അങ്ങനെ സർവീസൊക്കെ ചെയ്തതുകൊണ്ട് ഈ ഗിയറിന് ഇപ്പോൾ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് ഇപ്പോൾ ഗിയറൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഗിയറിന് വന്നിട്ടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ആക്ഷൻ പറയാനാണെങ്കിൽ വന്നിട്ട് ഇപ്പോൾ ഉണ്ട്, ഒരു പ്രശ്നവും ഇതിന് വന്നിട്ടില്ല. ചെറിയൊരു നമുക്കൊന്ന് സർവീസ് ചെയ്യാൻ തന്നെ പ്രശ്നം, ചെറിയൊരു ഒച്ചയുണ്ട്. സാധാ സൈക്കിളിന് ബ്രേക്കിനൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. അതുമല്ലാണ്ട് വേറൊരു പ്രശ്നം ഈ ഒരു സൈക്കിൾ വന്നിട്ടില്ല. ഇപ്പം നോക്കി അതിന് പെറ്റലായിക്കോട്ടെ, പെറ്റലിൽ ഈ ലൈറ്റ് പോലും പോയിട്ടില്ല. ഇത് അത്യാവശ്യം നല്ല ദൂരം കാര്യങ്ങളൊക്കെ പോയ സൈക്കിളാണ്. അപ്പോൾ ഫ്രോഗിൻ്റെ റാപ്റ്റർ, അതായത് മല്ലോ ട്രാവലിൻ്റെ റാപ്റ്ററിൻ്റെ വണ്ടി പോലെ അടിപൊളി വണ്ടിയാണ്. നമ്മൾ ഇതിൽ ചെറിയൊരു വണ്ടിയാണെങ്കിലും നല്ല രീതിയിൽ ഇത് സ്മൂത്ത് ആവുന്നുണ്ട്, ചവിട്ടും ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ ഇന്നവർ ഇത് ഇത് കൊടുത്തിട്ട് കുറേ ദൂരമൊക്കെ പോയി മട്ടന്നൂര്. അതേപോലെ തന്നെ ഇവിടെ തന്നെ വരാനാണെങ്കിൽ കുറേ ഇഷ്ടംപോലെ കുന്നുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഗിയർ നമ്മളിങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് സ്മൂത്തായിട്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഇത്ര 3 കൊല്ലമായിട്ട് ഒരു പ്രശ്നം ഈ ഒരു സൈക്കിളിന് വന്നിട്ടില്ല. ഗിയറിനായിക്കോട്ടെ, ഗിയറൊക്കെ സ്മൂത്തായിട്ട് മാറും കേട്ടോ. അപ്പോൾ വെച്ചെടുത്ത് ഞാൻ മാറ്റുന്നില്ല ഗിയർ, അപ്പോൾ ഓടിച്ചുകൊണ്ട് മാറ്റണമല്ലോ. അപ്പോൾ അതേ നമ്മളെ ഒന്നാമത്തെ സൈക്കിൾ ഇവിടെ സെറ്റായി. പക്ഷേ ഫ്രോഗിൻ്റെ ഒരു ചെറിയൊരു ബാഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് ഫ്രോഗിൻ്റെ വെച്ച് കഴിഞ്ഞാൽ കഷ്ട പെർഫെക്ഷനായിട്ട് നിൽക്കുന്നില്ല. അതായത് ഈ ഒരു സൈക്കിൾ വായിക്കുമ്പോൾ സ്റ്റാൻഡ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻഡ് കഷ്ട നിൽക്കുന്നില്ല, സ്റ്റാൻഡ് പൊട്ടിപ്പോന്നൊക്കെ.
ലാസ്റ്റ് ഇത് ഈ ഒരു സൈക്കിൾ ഇത് ഇപ്പൊ ഈ സൈക്കിൾ ഇങ്ങനെ കൊണ്ടാന്ന് നമ്മുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ സ്റ്റാൻഡ് സെറ്റാക്കിയത് ഇവിടെ ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. എന്നിട്ട് സ്റ്റാൻഡ് സെറ്റാക്കി സ്റ്റാൻഡിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങൾ. ബാക്കി സൈക്കിൾ പറയാനാണെങ്കിൽ സൈക്കിൾ സെറ്റാണ്. ഇന്നലെ ഒരു പ്രശ്നം ഈ സൈക്കിൾ വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു സൈക്കിൾ പറയുകയാണെങ്കിൽ എന്റെ കസിൻ അല്ല എന്റെ ഫ്രണ്ട്, നമ്മൾ കഴിക്കുമ്പോൾ നമ്മളിപ്പോ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ടാണ് റിസ്വാനാണ് പേര് വരുന്നത്. അപ്പൊ ഓന് വാങ്ങിയതാണ് ഈ ഒരു സൈക്കിൾ, അവനിപ്പോ വാങ്ങിച്ചു കൊടുത്തതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് രണ്ടാമത്തെ ഇതിന്റെ കുറച്ച് വലിപ്പമുള്ള സൈക്കിളാണ് ഫ്രോഗ് വൈപ്പർ. ഈ വൈപ്പറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഏകദേശം തന്നെ 3 വർഷമായിട്ട് ഇതിന് ഇപ്പൊ ഒരു പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാല് ഇതിന്റെ ഈ സംഭവമുണ്ട്, ഗിയർ മാറ്റണം. മുന്നിത്തെ ഗിയർ മാറ്റണം സംഭവം ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അത് വേറൊന്നുണ്ടല്ല, എന്റെ കസിനാണ് അഫ്സൽ, നിങ്ങൾക്ക് അറിയായിക്കോനാ. അപ്പൊ ഈ സൈക്കിൾ എടുത്തിനും കുറേ ദൂരം വന്നിന്, എത്രയോ കിലോമീറ്റേഴ്സ് ദൂരം വന്നു നമ്മളെ പേരാ. അപ്പൊ മുന്നു കുന്തിച്ചേരും ഒന്റെ മുട്ട് നേരെ പോയിട്ട് ഗിയറിന്റെ ഈ ഒരു സംഭവത്തിന് അടിച്ചാൽ അതങ്ങ് പൊട്ടിപ്പോയി. അതേ ഇതിന് പ്രശ്നം വന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഇതിന് വേറൊരു പ്രശ്നം എന്ന് പറയാനാണ് ഒന്നുമില്ല. ഇപ്പം തന്നെ കട്ടയും കാര്യങ്ങളും നോക്കി ടയർ പോലും ഇതായി. അതിപ്പോ 3 വർഷത്തോളമായി ടയറിന്റെ കട്ട പോലും തീർന്നിട്ടില്ല. ഇതേ ടയറിനാണ് സൈക്കിൾ വാങ്ങുമ്പോഴുള്ള ടയറിനെയാണ് ഇന്നൊരു പ്രശ്നം വന്നില്ല. അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തതിന് വേറെ ഗിയറൊക്കെ മാറുന്നുണ്ട് കേട്ടോ. ഇത് പൊട്ടിയതല്ലാണ്ട് ഫ്രോഗിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുമില്ല. കാരണം ഇതുകൊണ്ട് അടുത്ത് പൊട്ടിയത് എന്നിട്ടും ഗിയർ മാറും. പക്ഷെ ഇത് പൊട്ടിയതായതുകൊണ്ട് നമ്മള് ജസ്റ്റ് ഇങ്ങനെ മാറ്റാൻ ചെറിയൊരു പ്രഷർ കൊടുക്കണം, ആ ഇത് മാത്രം. അതുപോലെ തന്നെ ഇവന് പിടിക്കുന്ന ഈ ഒരു സംഭവം തന്നെ വേണം. കാരണം നമ്മള് ദൂരെ പോയി ഇങ്ങനെ കയ്യുറയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് വേർപ്പെട്ട് അത് തന്നെ പണിയായിന്. അത് സാധാ സൈക്കിളായിട്ടൊരു വ്യത്യാസം വരുന്നില്ല പറഞ്ഞായിരുന്നല്ലോ. അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റാൻഡിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതേപോലെ എന്റെ സ്റ്റാൻഡ് ഗ്യാസ് വെൽഡ് ചെയ്താണ് കേട്ടോ, വെൽഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. സ്റ്റാൻഡ് പറഞ്ഞ പോലത്തെ സ്റ്റാൻഡിന് ചെറിയ പ്രശ്നം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ ആക്ഷൻ പറയാനാണെങ്കിൽ ആക്ഷന് ഇപ്പോൾ ഉണ്ട് കേട്ടോ, ആക്ഷൻ നല്ല ആക്ഷനാണ്. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അതാണ് ഇപ്പോൾ ഇവനിങ്ങനെ ആക്ഷൻ യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും കേട്ടോ, ആക്ഷനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഫ്രോഗിന്റെ സൈക്കിൾ വാങ്ങുന്നവര് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് എത്ര ഇതിപ്പോ ദൂരയാത്ര പോകുന്നതാണ് എങ്ങനെ പോകുന്നതാണ്, ഇത് സർവീസ് ചെയ്യണം. സർവീസ് ചെയ്യാണ്ട് നമ്മളിങ്ങനെ 1 വർഷത്തോളം വരെ സൈക്കിൾ ഓടിക്കുകയാണെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടായിക്കാൻ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രശ്നം ഉണ്ടോ, സർവീസ് ചെയ്തിട്ട് പിന്നെ പണി കിട്ടും. അതുപോലെ തന്നെ സീറ്റർ ഇതിപ്പോ ഇതിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. 3 വർഷമായിട്ടും സീറ്റർക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല. നമുക്ക് ഒന്ന് ഇതിന് സീറ്റർ വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് ഊരി കഴിഞ്ഞത്, അതുകൊണ്ടായിരിക്കും പ്രശ്നം വരാത്തത്. അതേപോലെ തന്നെ ഇതേ ഇതിന്റെ കമ്പിക്ക് ചെറിയ സ്ക്രാച്ച് വന്നിട്ടോ. അത് നമ്മൾ വീട്ടിലൊക്കെ സാധനമൊക്കെ കൊണ്ടുവരുമ്പോൾ ദൈവം എവിടെയും, ഇപ്പൊ നമ്മള് എത്രയും വലിയ വലിയ കണ്ണുള്ള സാധനമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഷോപ്പിൽ പോയിട്ട് വാങ്ങാൻ പറയല്ലോ, അങ്ങനെ വാങ്ങാൻ നമ്മൾ ഇവിടെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇവിടെ സ്ക്രാച്ച് വരും കേട്ടോ. പിന്നെ പറയാനാണ് ഇതിന്റെ ഗിയർ, ഗിയറിന് ഒരു പ്രശ്നം ഇന്നവരെ വന്നിട്ടില്ല കേട്ടോ. ഗിയർ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ, ഗിയറിന് ഇതേ ഇന്നലെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അത് അടിപൊളിയായിട്ട് ഗിയറും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക്, ഇതിന്റെ ബ്രേക്കിന് കട്ട തായിനു കേട്ടോ. അതായത് നമ്മൾ ഇത് എടുത്തിട്ട് എവിടെയൊക്കെ പോയി, നിങ്ങൾ എന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലല്ല, ഇരു ടി ബുൾജറ്റിന്റെ വീട്ടിൽ പോയിന്, അതേപോലെ തന്നെ മട്ടന്നൂര്, അതേപോലെ ഇവിടെ തന്നെ ഇതിപ്പോ 2 വട്ടം വന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഓരോരോ ദൂരെ ദൂരെ ഇങ്ങനെ പോകുമ്പോൾ ഇതിന്റെ കട്ടയും കാര്യങ്ങളൊക്കെ തീരല്ലോ. അപ്പൊ ഏകദേശം 3 വർഷമല്ലോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലോ ഇതിന്റെ കട്ടയും കാര്യങ്ങളൊക്കെ മാറ്റണമെന്ന്. അപ്പൊ അതെ ബ്രേക്കിന് കാര്യങ്ങൾക്ക് ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതെ ഈ വണ്ടിനെ കുറിച്ച് വേറെ പറയാനില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഇത് ഈ സീറ്റിന്റെ ഇതൊന്നും ഇപ്പൊ ഒരു പ്രശ്നവും കാര്യങ്ങളും നമുക്ക് പൊന്തിക്കണേ പൊന്തിക്കെല്ലാം ചെയ്യാം കേട്ടോ. അപ്പൊ ഈ നമ്മളെ രണ്ടാമത്തെ സൈക്കിളിലെ വ്യൂവും കൂടി കഴിഞ്ഞു. പിന്നെ നെഗറ്റീവ് സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ. സ്റ്റാൻഡ് ഞാൻ പറഞ്ഞു ശരിക്കും ഇതിന്റെ ഫ്രോഗിന്റെ സ്റ്റാൻഡ് ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾക്ക് നമ്മളെ മൂന്നാമത്തെ കേട്ടോ, മൂന്നാമത്തെ സൈക്കിളാണ് ഇത് നിക്കാക്കേണ്ട സൈക്കിൾ, ഫ്രോഗ് ലേപ്പേഡ് കേട്ടോ. ഈ ഒരു ലേപ്പേഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടോ, ഇതിനൊക്കെ സാധാ 1000 രൂപേന്റെ ഡിഫറൻസ്. പക്ഷെ ഇതിന് ഏകദേശം 5000 രൂപേന്റെ ഡിഫറൻസ് വരുന്ന കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു സൈക്കിളിന്റെ വെറൈറ്റി ആയിട്ട് തോന്നിക്കുന്ന ഇതാണ് കേട്ടോ. ഇതൊരു അലോയ് ആണ്, അതുപോലെ ഇത് സ്റ്റീലാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഡിഫറൻസ് ഉണ്ട്. അതായത് ഇത് വെയിറ്റ്ലെസ് ആണ്, തീരെ കനവും കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ എന്ന് വെച്ചാൽ ഇതും വെയിറ്റ് ഉണ്ടെന്നല്ല, എന്നാൽ ഇതിനെക്കാട്ടും വെയിറ്റ് ഇല്ലാത്ത ഒരു സൈക്കിളാണ് ഈ ഒരു സൈക്കിൾ വരുന്നത്. ഇതിന് ഏകദേശം 5 വർഷം ഗ്യാരണ്ടി ഇല്ല, 5 വർഷം ഗ്യാരണ്ടി ഉണ്ട്. ഇതിന് എന്ത് പ്രശ്നം വന്നാലും അത് മാറ്റി തരും കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു പ്രത്യേകിച്ച് ഇത് നമുക്ക് ഇതിന്റെ സസ്പെൻഷൻ ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതൊക്കെ ഇതിനെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ഇക്കാക്ക എക്സ്ട്രാ ആയിട്ടുണ്ട്, ഇതൊക്കെ മോഡിഫൈ ചെയ്തതാണ്. ഇതിന്റെയൊക്കെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, ഇതിനൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ സൈക്കിളിന് പറയാനാണെങ്കിൽ ഈ ഒരു സൈക്കിൾ വാങ്ങിയിട്ട് ഈ ഒരു സൈക്കിളിന് ഇന്നത്തെ, അതായത് ഈ ഒരു സൈക്കിൾ വാങ്ങിയിട്ട് ഇന്ന് ഇതിന്റെ ബർത്ത്ഡേ ആണ്. കാരണം ഇന്നാണ് ഇത് സൈക്കിൾ വാങ്ങിയത്. അപ്പൊ എന്റെ വീഡിയോ ഇത് അൺബോക്സിങ്ങിന്റെ വീഡിയോ ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 1 വർഷമായി കേട്ടോ ആ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പൊ ഒരു വാങ്ങിയത് തന്നെ അൺബോക്സിങ് കാര്യങ്ങളും ചെയ്തായിരുന്നു. അപ്പൊ ഇത് ആ ഒരു ഈ ഒരു സൈക്കിളിന് ഇപ്പൊ 1 വർഷത്തോളമായി. അപ്പൊ ഈ ഒരു വർഷമായിട്ട് ഇതിന്റെ ഡിഫറൻസ് ഇത് കൊടുത്തിട്ട് അത്രയും കുറേ ദൂരം എന്ന് പറയാനാണെങ്കിൽ, ഞാൻ എവിടെയൊക്കെ പോയിനോ ആ സൈക്കിളൊക്കെ എവിടെ എത്തിയിട്ടുണ്ടോ. അതായത് എന്റെ വീഡിയോ നിങ്ങൾ എവിടെയെല്ലാം പോയിട്ട് വീഡിയോ കാണുന്നുണ്ടോ, എന്റെ വീഡിയോ ഏതെല്ലാം കാണുന്നുണ്ടോ, അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എത്ര ദൂരമുള്ള ഈ സൈക്കിൾ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സൈക്കിളിലെ പ്രശ്നം വെച്ചാൽ നമ്മൾക്ക് ഈ പിടിക്കുന്ന സ്ഥാനത്ത് ഇന്ന ഒരു പ്രശ്നം കാര്യങ്ങൾ വന്നിട്ടില്ല കേട്ടോ. അതെ ഇവിടെ ഇങ്ങനെ കയ്യും ഗ്ലൗവും കാര്യങ്ങളൊന്നും ഇടയില്ല. അപ്പൊ തന്നിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഗിയറൊക്കെ സ്മൂത്ത് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഗിയർ പറയാനാണെങ്കിൽ നമ്മൾ എങ്ങനെ കുട്ടിയാൽ ഈ രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഗിയറും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. ഇന്നലെ ഗിയറിന് ഒരു പ്രശ്നം വന്നില്ല. അതേപോലെ തന്നെ ഇതിന്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ
നല്ല സസ്പെൻഷൻ ഉണ്ട് കേട്ടോ. ഇന്നലെ ഒരു പ്രശ്നം കാര്യങ്ങൾ വന്നിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഹാൻഡിക്കാർക്ക് കാറ്റടിക്കേണ്ട ഒരു സംഭവം വെച്ചിട്ടുണ്ട്, മോഡിഫൈ ചെയ്തതാണ് കേട്ടോ. പിന്നെ ടയറ് പറയാനാണ് ഇതേ നല്ല ക്ലീൻ ആയിട്ട് വെക്കണം. തുരുമ്പിച്ച് പറഞ്ഞ ഒരു സംഭവം ഇവിടെ തുരുമ്പിച്ച് ജോലിയില്ല കേട്ടോ. അടിപൊളിയായിട്ട് ഫ്രോഗിന്റെ സ്റ്റിക്കർ പോലെ ഒന്ന് പറഞ്ഞു വന്നിട്ടില്ല. ടയറിന്റെ കട്ട നോക്കി നിങ്ങൾ, ഫ്രോഗിന്റെ എല്ലാ ടയറിന്റെ കട്ട ഇപ്പം ബാക്കിയുണ്ട് കേട്ടോ. കാരണം ഇത്രയും ദൂരം പോയിട്ട് അതിന്റെ കട്ടക്ക് ഒരു പ്രശ്നം വന്നില്ല, നിങ്ങളും ജസ്റ്റ് ഒന്ന് ആലോചിച്ച പോലെ. അതുപോലെ തന്നെ കമ്പി എന്തായാലും ഇത് അലോയി തുരുമ്പിക്കില്ല കേട്ടോ. അടിപൊളിയായിട്ട് ഇതിപ്പോ അതിന്റെ ബോട്ടിലും കാണുന്നത്, ബോട്ടിൽ ഇപ്പൊ ഒന്നും ഇല്ല, വെള്ളം തൊടില്ല, വെള്ളം നയിക്കില്ല. ഇത് വെള്ളം വെച്ചാൽ കുറച്ചും കൂടി കനം കൂടും. അതുപോലെ തന്നെ ഗിയറത് അടിപൊളിയായിട്ട് മാറുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് ചങ്ങല ഒന്ന് തുരുമ്പിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇത് സർവീസ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിങ്ങനെ നമ്മളിപ്പോ എത്ര 6 മാസം 7 മാസം കഴിയുന്നതിന്റെ സർവീസ് ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ബ്രേക്കും കാര്യം, ബ്രേക്കൊക്കെ പിടിച്ച നിൽക്കുന്നല്ലേ കേട്ടോ. സാധാരണ നമ്മളിപ്പോ കട്ടി ബ്രേക്ക്, അതായത് നമ്മൾ തിരിക്കേണ്ട രീതിയിൽ നമ്മൾ എന്തായാലും വെക്കുന്നില്ല. കാരണം തെരിച്ച് എന്ത് നമ്മൾ തെരിയിക്കുന്ന സാധാ രീതിയിൽ പിടിച്ച നിൽക്കേണ്ട രീതിയിൽ തന്നെ ബ്രേക്കും കാര്യങ്ങളും ഇതിന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് അടിപൊളി, സീറ്റിന് ഇപ്പോൾ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. സീറ്റിന് ജസ്റ്റ് ആ ഒരു 3 കൊല്ലം വന്ന ആ ഒരു സൈക്കിളായിട്ട് ജസ്റ്റ് ഒരു സീറ്റിന് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്നാ തെരിയില്ല, ഇവനെ ഇവനെ ഉറ വെച്ചോണ്ടാ തോന്നുന്നത് കേട്ടോ. ഈ സൈക്കിൾ ഒരു വർഷമായതുകൊണ്ട് ഇന്നേരം ഒരു പ്രശ്നവും കാര്യങ്ങളും ഈ സീറ്റിന് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ സൈക്കിൾ എടുക്കുന്നുണ്ടെങ്കിൽ MTB സൈക്കിൾ തന്നെ എടുക്കാൻ ശ്രമിക്കണം. അതേ നമ്മളെടുത്ത് മൂന്നിൻ്റെ സൈക്കിളും കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ ശരി നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ കൈസ് നമ്മളെ വീഡിയോ എന്ന് ശരിക്കും പറഞ്ഞാൽ ഫ്രോഗിൻ്റെ കമ്പനിയെ കുറിച്ച് പറയലാണ്. കൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞാൽ കൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് നല്ല വീഡിയോ ലഭിക്കാനായി സിനോ പ്ലസ് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ശങ്ക് മച്ചാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. കൈസ് ഇത് നല്ല വീഡിയോ വേണം, വീഡിയോ പ്രതീക്ഷയിൽ ക്യാമറ വെച്ചേക്കാം. ഇറ്റ്സ് മീ അജ്നാസ് സൈനിങ് ഔട്ട്.